Okay, uh, hi. Uh, good evening, students. So I hope you all can hear me. And, uh, if, uh, we have actually seen we have written almost uh, how many mock examinations? We have written around 25 to 30, uh, 25 mock examinations, and uh, we have written around uh, 10 mo unit tests. So a total of <coughs> 35 exams we have written till now. Of course, we'll be writing more exams on the coming days.

very competitive okay you can actually see the number of students who are actually scoring very good marks in the exams are actually increasing day by day and the marks is also increasing day by day the performance is excellent i don't have anything else to say that it is extremely good എനിക്ക് ദ ഓൺലി തിങ് ദ ഐ വുഡ് ലൈക്ക് ടു സേസ് ഓക്കെ എനിക്ക് നിങ്ങളോട് ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെൻ യു ലുക്ക് അറ്റ് ടുഡേയ്സ് റിസൾട്ട്സ് ഇന്ന് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ നമ്പർ ഓഫ് നെഗറ്റീവ് മാർക്സ് ഹാസ് ഇൻക്രീസ്ഡ് ഓക്കെ സാധാരണ നമ്മൾ നെഗറ്റീവ് മാർക്സുകൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ബട്ട് ഇൻ ദ ലാസ്റ്റ് എക്സാം ഓക്കെ ദിസ് പെർട്ടിക്കുലർ എക്സാം ആൻഡ് ദ എക്സാം ബിഫോർ ദാറ്റ് ദീസ് ടു എക്സാംസ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് മാർക്സ് ദാറ്റ് ദ സ്റ്റുഡൻസ് ആർ ആക്ച്വലി സ്കോറിങ് ഹാസ് ഇൻക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി ഓക്കെ ഡ്രാസ്റ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ സം സ്റ്റുഡൻസ് ഹവ് ആക്ച്വലി ദ നമ്പർ ഓഫ് ഇസ് ആക്ച്വലി ഇൻ ദ റേഞ്ച് ഓഫ് ഫിഫ്റ്റീൻ ഓക്കെ ചില കുട്ടികൾക്കത് പതിനഞ്ചിൻ്റെ അടുത്താണ് ചില കുട്ടികൾക്കത് ഇരുപതിൻ്റെ അടുത്താണ് ചില കുട്ടികൾക്കത് ഇരുപത്തഞ്ചിൻ്റെ അടുത്താണ് ബട്ട് ദ തിങ് ദ യു ഷുഡ് നോട്ടീസ് ദാറ്റ് യു ഷുഡ് നോട്ട് യു ഷുഡ് മേക്ക് എൻ എക്സ്ട്രാഡിനറി എഫേർട്ട് ടു

ഇത്ര നാൾ നിങ്ങൾ നന്നായി തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഇപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ പെർഫോമൻസ് ഒട്ടും മോശമൊന്നുമല്ല ഇപ്പോൾ പോലും നിങ്ങൾ വാങ്ങുന്ന മാർക്ക് ഇസ് വെരി ഗുഡ് ഓക്കെ നിങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം വാങ്ങുന്നുണ്ട് വാട്ട് ഐ എം ട്രൈങ് ടു ഡൂ ഈസ് ഓർ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ടു ഇംപ്രൂവ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ ഓക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് ദാറ്റ് ഫ്രം വാട്ട് ഐ ഹാവ് ബീൻ ടോക്കിങ് ടു സ്റ്റുഡൻസ് ഓക്കെ ഞാനും മറ്റു ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോൾ ഞാൻ കുറച്ച് പേരോട് സംസാരിക്കുന്നുണ്ട് കുറച്ച് പേരോട് മറ്റുള്ളവരും സംസാരിക്കുന്നുണ്ട് ആൻഡ് ഫ്രം വാട്ട് വി ആക്ച്വലി ഗ്യാദേഡ് ഫ്രം ഫ്രം ആൾ ദീസ് ടോക്സ് ഇസ് ദ വെൻ യു ആർ ആക്ച്വലി ട്രൈ ടു പുഷ് യുർ ലിമിറ്റ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് പുഷ് ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയും യൂ ഓൾവേസ് ട്രൈ ടു പുഷ് യു ഇപ്പ് യു ആർ സ്കോറിംഗ് സേ സിക്സ് ഹൺഡ്രഡ് വി ആസ്ക് യു ടു സ്കോർ സിക്സ്

You should actually make sure that you don't make mistakes out of that. It is not at the expense of accuracy. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ദി ലാസ്റ്റ് എക്സാം ഇഫ് ഐ ജസ്റ്റ് ടേക്ക് ദി ലാസ്റ്റ് എക്സാം ഇപ്പോൾ കഴിഞ്ഞ എക്സാം മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഒരുപാട് കുട്ടികളുടെ നല്ല സ്കോർ ചെയ്യുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളും അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലേക്കുന്ന കുട്ടികൾ സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് സിക്സ് ഫിഫ്റ്റി റേഞ്ചിൽ ലേക്ക് കുട്ടികളുണ്ട് അതിൽ ഈ സിക്സ് ഫിഫ്റ്റി റേഞ്ച് മുതൽ ഇങ്ങ് ഫോർ ഫിഫ്റ്റി റേഞ്ച് വരെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളെ മുഴുവൻ ഞാൻ നോക്കിയപ്പോൾ ദ തിങ് ഈസ് കോമൺ ഇസ് ദാറ്റ് ദ മിസ്റ്റേക്സ് ദറ്റ് യു മെയ്ഡ് ആ സോ സിംപിൾ എന്താ പറയുക വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ഫോർമുലയൊക്കെ ചോദിക്കുമ്പോഴാണ് okay mistakes there are certain questions that i have actually need a kind of confusion okay quite confusing questions are okay say if i take physics there are around five or six questions that can be confusing and if i take biology there are around 10 around 10 questions that could be a little bit confusing for students in physics chemistry also there are around five to six questions that could be confusing okay not all confusing but it could be confusing but അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലൊന്നും അല്ല പലരും തെറ്റുയർത്തിയിരിക്കുന്നത് ദ മിസ്റ്റേക്ക് ഇസ് ഹാപ്പൻഡ് ഇൻ വെരി സിമ്പിൾ ഡയറക്റ്റ് ഫോർമുല ആർ സ്ക്വയറിന് പകരം ആറായിരിക്കും നിങ്ങൾ വായിക്കുന്നത് അതായത് വെൻ വി ആക്ച്വലി ട്രൈ ടു പുഷ് അവർ ലിമിറ്റ്സ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അസംഷൻ എടുക്കുകയാണ് വി ആർ അസ്യൂമിങ് ദാറ്റ് വി ഹാവ് സീൻ ഇറ്റ് മനസ്സിലായോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ നമ്മളുടെ തേർഡ് റാങ്ക് വന്നിരിക്കുന്ന കുട്ടി തെറ്റിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോർമുലയാണ് ഓക്കെ ഒരു ഡയറക്റ്റ് ഫോർമുല കൊസ്റ്റിൽ ചോദിച്ചു കൊണ്ടാണ് ഡയറക്റ്റ് ഫോർമുലാണ് തിരിച്ചിരിക്കുന്നത് ഒരുപാട് പേര് മിസ്റ്റേക്സ് വരയ്ക്കുന്ന റേഷ്യോ ടൈപ്പ് ക്വസ്റ്റൻസ് മെനി ഓഫ് യു ഹാവ് മെയ്ഡ് മിസ്റ്റേക്സ് ഇൻ റേഷ്യ ടൈപ്പ് കോസ്റ്റൻസ് അതായത് വൺ ബൈ ടു എഴുതുന്നവരും നിങ്ങൾ ടു ബൈ വൺ എഴുതും അല്ലെങ്കിൽ ടു ബൈ ത്രീ എഴുതുന്ന വിവരം ത്രീ ബൈ ടു എഴുതും അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ദറ്റ് ജസ്റ്റ് വെൻ വി ആർ ആക്ച്വലി പുഷിംഗ് അവർ ലിമിറ്റ്സ് വി ഓഫൺ ടെൻ ടു ഡൂ ഇറ്റ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അവർ ആക്യുറസി അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നും കൂടി ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എഫർട്ട് എടുക്കുക ദ തിങ് ഈസ് ദാറ്റ് യു ആർ ആക്ച്വലി യു ഹാവ് ആക്ച്വലി ലേർൺഡ് ഓൾമോസ്റ്റ് എവറിഥിങ് നിങ്ങളിനി പഠിക്കാൻ കാര്യമായിട്ടൊന്നും ബാക്കിയില്ല നിങ്ങളിനി ആ എക്സാം ആ ഇപ്പോഴും നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസ് ആണ് യു ആർ ആക്ച്വലി പെർഫോമിംഗ് വെരി വെൽ ഇൻ ദി എക്സാംസ് ഈവൺ ഇൻ ദാറ്റ് സിറ്റുവേഷൻ യു ഹാവ് ആക്ച്വലി ഇപ്പം നിങ്ങളുടെ പാസ്റ്റ് മാർക്സൊക്കെ എടുക്കുകയാണെങ്കിൽ യു ഹാവ് ആക്ച്വലി പെർഫോമിംഗ് അറ്റ് യു ആർ ബെസ്റ്റ് ഇൻ ദീസ് ഡേയ്സ് അല്ലെ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് എക്സാമ്പിൾ ആയിട്ട് യു ആർ പെർഫോമിംഗ് അറ്റ് യുവർ എക്സ്ട്രീം ബെസ്റ്റ് ഓക്കെ സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് പെർഫോമൻസ് ബട്ട് The thing is, when you are actually trying to push your limits, when we ask you to push your limits, you should make sure that it is not at the expense of your accuracy. And that too, the mistakes are not made in tough questions, the mistakes are made in extraordinarily simple questions. direct formula ka അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല രസമുള്ളൊരു ക്വസ്റ്റിനാണ് ശരിക്കും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിക്സ് തേർട്ടി സിക്സ് തേർട്ടിയോ സിക്സ് ഫോർട്ടിയോ മാക്സ് മേടിച്ചൊരു കുട്ടി തെറ്റിച്ച ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഫിസിക്സിലൊരു ക്വസ്റ്റിനാണ് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് ദ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് ദിസ് ദ ഏറ്റവും കൂടുതൽ ദ വൺ ദറ്റ് ഹാസ് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി എന്ന് വയ്ക്കുമ്പോൾ ദറ്റ് വാസ് ആക്ച്വലി വെരി ഫണ്ണി ബിക്കോസ് എറ്റ് ദാറ്റ് സിറ്റുവേഷൻ ഐ ഹാഡ് മൈ മൈ വൈഫ് ബിസൈഡ് മി ഷീ ഈസ് ആക്ച്വലി ലിറ്ററേച്ചർ സ്റ്റുഡൻ ഷീ ഡൻറ്റ് ഹാവ് ഹാവ് എനി ഐഡിയ അബൌട്ട് വാട്ട് ദിസ് തിങ് ഇസ് ഓക്കെ സയൻസിനെ പറ്റി ഒരു ധാരണയില്ലാത്തൊരു പാവം I asked her which is which, which do you think is uh, having higher resistivity. Uh, she asked what is resistivity? Resistivity is something that prevents the curve. and I gave her four options it is like uh, semiconductor two types of semiconductors and, uh, and then I asked her conductor and insulator and she just asked and she said it could be insulator insulator should be the correct answer and I asked her why do you think because she connected it to the insulation tape. Uh, ഒന്നും അന്നൂടാത്ത ആൾക്കാർക്ക് വരെ കറക്റ്റായിട്ട് പറ്റുന്ന ആൻസറാണ് സിക്സ് തേർട്ടി സിക്സ് ഫോർട്ടി മാർക്സ് മേടിക്കുന്ന കുട്ടി തെറ്റിച്ചത്

എടുത്തിട്ട് പീക്കിലേക്ക് എത്തും ആ പീക്കിൽ എത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദീൻ ദാറ്റ് പെർട്ടിക്കുലർ പീക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കുറച്ച് തെറ്റും ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കുറേശ്ശേ തെറ്റാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ആൻഡ് ദാറ്റ് ക്യാൻ ബി ദാറ്റ് ദാൻ ബി ദ തിങ് ദാറ്റ് മേക്കിംഗ് ടു എന്താ പറയുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്ട്രീമിൽ എത്തുന്നതിന് തടസ്സം അത്തരത്തിലുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റുന്നുണ്ട് വെൻ യു ആക്ച്വലി ഐഡൻറ്റിഫൈഡ് ഡെ ഡെർസ് സം കൈൻഡ് ഓഫ് മിസ്റ്റേക്ക് ദറ്റ് ഇസ് ഹാപ്പനിങ് വിത്ത് മീ ദ ഓൺലി തിങ് ഇസ് ദറ്റ് യു ജസ്റ്റ് ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് ദാറ്റ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ഓക്കെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ദാറ്റ്സ് ഇറ്റ് അങ്ങനെ ഒരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ ദെൻ യു വിൽ ബി ഏബിൾ ടു ഇംപ്രൂവ് യുവർ പെർഫോമൻസ് ടു ടു ഗ്രേറ്റർ ഹൈറ്റ്സ് ഓക്കെ ഗ്രേറ്റർ ഹൈറ്റ്സിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളുടെ സ്കോർ ഇപ്പോൾ സിക്സ് സിക്സ്റ്റിയിലും സിക്സ് സെവൻറ്റീലും നിൽക്കുന്ന കുട്ടികൾക്ക് സെവൻ ഹൺഡ്രഡിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ തെറ്റിച്ച് ആറ് ക്വസ്റ്റൻസിൻ്റെ ലിസ്റ്റ് എടുത്താൽ മതി നിങ്ങളുടെ മാർക്ക് സിക്സ് ഫിഫ്റ്റിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് സിക്സ് സെവൻറ്റിലേക്കോ സിക്സ് എയ്റ്റിയിലേക്കോ എത്തിക്കാൻ നിങ്ങൾക്ക് തെറ്റിച്ച നാല് ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് എടുത്താൽ മതി സിക്സ് ഹൺഡ്രഡിൽ നിൽക്കുന്ന കുട്ടികൾ നാല് ക്വസ്റ്റിൻ്റെ ലിസ്റ്റ് എടുക്കും നിങ്ങൾ ജസ്റ്റ് ടേക്ക് ദ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റൻസ് ആറ്റ് യു മേഡ് മിസ്റ്റേക്ക് ആൻഡ് ഇഫ് യു ടേക്ക് ദാറ്റ് ലീസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജസ്റ്റ് ടേക്ക് ദ ഈസി ദി മോസ്റ്റ് ഈസി ക്വസ്റ്റൻസ് എല്ലാവർക്കും സ്വയം മനസ്സിലാവും യു ഹവ് മേഡ് ദ മോസ്റ്റ് സില്ലിയർസ് ഫോർ ഫിഫ്റ്റിയിൽ നിൽക്കുന്ന കുട്ടിയും നോക്കി നോക്കൂ ജസ്റ്റ് നിങ്ങൾ തെറ്റിച്ച ഒരു ഇരുപത്തഞ്ച് കൊസ്റ്റൻ ഒക്കെ ഉണ്ടാവും ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസ് ഉണ്ടാവും എന്ത് ഈ ട്വന്റി ടു ട്വൻറ്റി ഫൈവ് ഒരു അഞ്ചിന്റെ പത്തമത്തിൻ്റെ ലിസ്റ്റ് എടുത്തു നോക്കു പത്ത് കൊസ്റ്റൻ എന്നു പറഞ്ഞ ഫിഫ്റ്റി മാർക്ക്സ് യു ക്രാസ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ദ സ്റ്റുഡൻ ഹു ഹസ് കോർ അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് യു കെൻ ടേക്ക് എ ലിസ്റ്റ് ഓഫ് ടെൻ ക്വശൻസ് ഇറ്റ് വിൽ അറൗണ്ട് ഫൈവ് ഫിഫ്റ്റി അപ്പം നമുക്കൊരു ഫിഫ്റ്റി മാർക്സ് കൂടെ നമ്മൾ എത്തിക്കുന്നതിൽ നിന്ന് അതായത് ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ഫിഫ്റ്റി മാർക്സും ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ട്വൻറ്റി ടു തേർട്ടി മാർക്സും ബേസിക്കലി പറ്റുന്ന മിസ്റ്റേക്ക് ഇത്തരത്തിലെ ഡയറക്റ്റ് ആണ് ഓക്കെ ആൻഡ് ഐ എം ഗിവിങ് യു മൈ വേർഡ് ഇത് ശരിക്കും ഇങ്ങനൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി യു ജസ്റ്റ് ഹാവ് ടു ഐഡൻറ്റിഫൈ ആൻഡ് യു ഹാവ് ടു ആക്സപ്റ്റ് ദ ഫാക്ട് ദറ്റ് ഐ മെയ്ഡ് മിസ്റ്റേക്സ് ഇൻ സറ്റ് സില്ലി ക്വസ്റ്റൻസ് എന്നൊരു ധാരണ മനസ്സിൽ വെച്ച് യു പെർഫോം അറ്റ് യുവർ ബെസ്റ്റ് നിങ്ങൾ നിങ്ങളെ പുഷ് ചെയ്യുക പക്ഷേ നിങ്ങൾ പുഷ് ചെയ്യുമ്പോഴും യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഐ മേഡ് മിസ്റ്റേക്സ് ലൈക്ക് ദ രണ്ട് ഐ വിൽ നോട്ട് റിപ്പീറ്റഡ് അഗാൻ എന്നൊരു ധാരണ മനസ്സിലുണ്ടായത് നത്തിങ് മോർ ദൻ ദാറ്റ് ഇസ് നീഡ് ഓക്കെ ആൻഡ് യു വിൽ ബി എബിൾ ടു ഇമ്പ്രൂവൻ സീ ദൻ യു മേക്ക് എ കോൺഷ്യസ് എഫേർട്ട് ടു മേക്ക് ഷ്യൂർ ദർട്ട് നിങ്ങൾക്ക് കുറപ്പുള്ളത് മാത്രം മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പുള്ളത് മാത്രം മാർക്ക് ചെയ്യുക യു ഷുഡ് ആൻസർ ഓൺലി ദി ക്വസ്റ്റൻസ് ഇറ്റ് ഇർ ഷുർ ഓഫ് ആൻഡ് എന്നുവച്ചു ഇതൊരു ബാലൻസ് ആണ് ഓക്കെ ഇത് ഇസ് എ ബാലൻസ് ആൻഡ് അത്തരത്തിലുള്ള സെല്ലി മിസ്റ്റേക്സ് വരുത്താതിരിക്കാനും കൂടെ ശ്രദ്ധിച്ചാൽ യുവർ പെർഫോമൻസ് വിൽ ഗോ ഈവൺ ബെറ്റർ നിങ്ങൾക്കൊരു മുപ്പത് ടു നാൽപ്പത് മാർക്ക് അടുത്ത ദിവസങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആൻഡ് ഐം ഗിവിങ് യു മൈ വേർഡ് ഓൺ ദാറ്റ് ഓക്കെ ബിക്കോസ് ഐ ഹ് സീൻ ദിസ് ഇയർ ആഫ്റ്റർ ഇയർ ആൻഡ് ഐ ഐം ഷോർ ദാറ്റ് യു ക്യാൻ ഡു ദാറ്റ് ഓക്കെ ആൻഡ് യു ഹാവ് ടു ആക്സപ്റ്റ് ദ ഫാക്ട് ദറ്റ് യു ആർ ഹ് യു ആർ ഹാവിംഗ് സോ മച്ച് പ്രാക്ടീസ് നോ നമ്മളിപ്പോൾ എത്രാമത്തെ ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് പതിനാറാമത്തെ ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റാണ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് സിക്സ്റ്റീൻ ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റ് യു ഹാവ് റിട്ടൺ എയ്റ്റ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാം കൂടി ഇരുപത്തിനാലായി പിന്നെ യു ഹാവ് റിട്ടൺ അറൗണ്ട് ടെൻ യൂണിറ്റ്സ് അപ്പോൾ തന്നെ മുപ്പത്തിനാലായി സോ യു ഹാവ് റിട്ടൺ അറൌണ്ട് തേർട്ടി ഫോർ എക്സാംസ്റ്റിൽ നൗ ആൻഡ് വാട്ട് വിൽ ബി ഡൂയിങ് ഇൻ ദ നെക്സ്റ്റ് ടെൻ ഡേയ്സ് ഇപ്പോൾ യു ആർ ഇൻ ദ ലാസ്റ്റ് ടെൻ ഡേയ്സ് എന്താണ് നിങ്ങൾ ലാസ്റ്റ് ടെൻ ചെയ്യേണ്ടത് യു വിൽ ബി സോൾവിങ് ഈച്ച് ഈച്ച് ഡേ നമുക്ക് ട്യൂസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേസ് ഓഫ് കോഴ്സ് വി ഹാവ് അവർ മോക്ക് ടെസ്റ്റ് ഓക്കെ ആ മോക്ക് ടെസ്റ്റ് വിൽ കണ്ടിന്യൂ ആസ് ഇറ്റ് എസ് ഓക്കെ സെപ്റ്റംബർ ടെൻത്ത് വരെ അത് കണ്ടിന്യൂ ചെയ്യും ഓക്കെ ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ സെപ്റ്റംബർ ടെൻത്ത് ആൻഡ് വാട്ട് വിൽ യു ഡൂ ഇൻ ബിറ്റ്വീൻ ദോസ് ഡേയ്സ് യു സോൾ ദ പ്രീവിയസ് നീറ്റ് പേപ്പേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് നീറ്റ് പേപ്പേഴ്സ് സോൾവ് ചെയ്യാം

ലൈക്ക് ജസ്റ്റ് ടു കിട്ടിന്യൂസ് സെൻസ് ഓക്കെ നിങ്ങളത് നിങ്ങളുടെ സെൻസ് തന്നെ ചെയ്തു വരിക യു ഹാവ് ടു സേ ഐ വിൽ ആസ്ക് യു ടു റെഡ്യൂസ് ടെൻ മിനിറ്റ്സ് ഓക്കെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കുറച്ചിട്ട് നിങ്ങളത് ചെയ്യാം ദറ്റ് വിൽ ബി ബെസ്റ്റ് ഫോർ യു നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ എടുക്കുന്നതിന് പേരും യു ഹാവ് ടു സെറ്റ് എ ടൈം ഓർ ഓഫ് ടു ഹവേഴ്സ് ആൻഡ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ്

യു ജസ്റ്റ് അപ്രോ ഡൂ ഓൾ ദ ക്വസ്റ്റൻസ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റൻസ് ചെയ്യുക യു ഇവാലുവേറ്റഡ് യോർ സെൽഫ് ആൻഡ് ഇഫ് പോസിബിൾ സെൻ ദ മാർക്സ് ടു മി ഓക്കെ സെൻ ദ മാർക്സ് ടു ഓക്കെ ഇത് പോസിബിൾ ആണെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ദാറ്റ് ഇസ് യു യു ഹാവ് ടു ഹാവ് എ സെൽഫ് ഇവാലുവേഷൻ ദാറ്റ് ഇസ് മോർ ദാൻ എൻ ആ ഓക്കെ സോ ഹാവ് എ സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ദെൻ ഡൂ എവറി നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് വെൻ യു ഡു ബയോളജി

പക്ഷേ ആ ഓപ്ഷൻസിന് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി കറക്റ്റ് റൈറ്റ് ദാറ്റ് മീൻസ് ദർ ഇസ് യു ആക്ച്വലി സ്റ്റഡി ദി ഓപ്ഷൻസ് സ്റ്റഡി എവറിഥിങ്ങ് ദറ്റ് ഇസ് കണക്റ്റഡ് ടു ഓപ്ഷൻ സ്റ്റഡി എന്നല്ല യു റിവൈസ് എവറിഥിങ്ങ് ദറ്റ് ഇസ് കണക്റ്റഡ് ടു ദറ്റ് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക എൻ സി ആർ ടി ബുക്ക് യു ഗോ ടു ദി എൻ സി ആർ ടി ബുക്ക് യു റീഡ് ദ തിങ്സ് ദറ്റ് ഇസ് കണക്റ്റഡ് ടു ദോസ് ഓപ്ഷൻസ് യു ജസ്റ്റ് റിവൈസ് ഇറ്റ് ഓക്കെ അങ്ങനെ റിവൈസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ കംപ്ലീറ്റ് എവറിഥിങ്ങ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം ദറ്റ് ഇസ് വൺ ഓഫ് ദി വെരി ഗുഡ് വേസ് ഓഫ് റിവൈസിങ് ഇൻ ദ ലാസ്റ്റ് ടെൻ ഡേസ് യു ഡു സോൾവ് ആൾ ദി പ്രീവിയസ് നീഡ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഓക്കെ നിങ്ങൾ പക്ഷേ ആസ് ഐ സെറ്റ് വെൻ യു സെറ്റ് ദ ടൈമർ യു ഷുഡ് സെറ്റ് ഇറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലെസ് Okay, and the most important thing to remember: previous neat papers, your marks will reduce. Why? Because, uh, say, if I take neat twenty twenty, the highest marks was seven twenty. Okay, seven twenty, and a person who had scored around six twenty marks. ലാസ്റ്റ് ടൈം കഴിഞ്ഞ തവണ സിക്സ് ട്വൻറ്റി മാർക്സ് കിട്ടുന്നതും ഒരു രണ്ട് വർഷം മുമ്പത്തെ നീട്ടിൽ സിക്സ് ട്വൻറ്റി മാർക്ക്സ് കിട്ടുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് സോ യു ഷുഡ് നോട്ട് എക്സ്പെക്റ്റ് യുവർ മാർക്സ് ടു ബി ലൈക്ക് ദാറ്റ് നിങ്ങളുടെ മാർക്ക് എത്തുക എന്നുള്ളതിനേക്കാളും കൂടുതൽ യു ആർ ആക്ച്വലി ഡൂയിങ് പുഷ് യുവർ ലിമിറ്റ് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് പുഷ് ചെയ്യാനും സ്പീഡ് പുഷ് ചെയ്യാനും ആക്യുറസി പുഷ് ചെയ്യാനും മാത്രമാണ് ഡോൺ ലുക്ക് അറ്റ് ദ മാർക്സ് ബിക്കോസ് ദ ലെവൽ ഓഫ് എക്സാമിനേഷൻ ഹാസ് കം ഡൗൺ ഡ്രാസ്റ്റിക്കലി അതുകൊണ്ട് തന്നെ യുവർ മാർക്സ് വിൽ നോട്ട് ബി കമ്പയറബിൾ നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന എക്സാമിനേഷൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും ദ മാർക്സ് ദാറ്റ് യു സ്കോർ

ൻസ് വിൽ സ്ലോലി സ്റ്റാർട്ട് ഈവൺ ഇംപ്രൂവിംഗ് നിങ്ങൾ ഈ പറഞ്ഞ ആക്യുറസി പോലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആൻഡ് ഐ എം ഗിവിങ് യു മൈ വേഡ് യു ക്യാൻ പെർഫോം അറ്റ് യർ ബെസ്റ്റ് ഇന്നത്തെ എക്സാമിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ദിസ് ഇസ് വോട്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് പെർഫോമൻസ് ഇസ് അറ്റ് എറ്റ് സ്പീക്ക് യു ആർ അറ്റ് എറ്റ് സ്പീക്ക് ആൻഡ് യു ആർ ഹാവിങ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ എക്സാം എഴുതി എന്താ പറയുക തഴമ്പിച്ച ആൾക്കാരാണ് നിങ്ങൾ എഴുതുന്ന എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന എല്ലാ ദിവസവും എഴുതുന്ന ഒരു എക്സാം മാത്രമാണ് അതിനപ്പുറത്തേക്കും ഒന്നുമില്ല ഓക്കെ ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്

ആൻഡ് യു ഷുഡ് റെഡ്യൂസ് ദാറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് മാർക്സ് ഓക്കെ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് പുഷ് യുവർ ലമിറ്റ് നിങ്ങൾ എത്ര മാർക്കാണോ ഇപ്പോൾ സ്കോർ ചെയ്തത് അതിനേക്കാളും ട്വൻറ്റി മാർക്സ് നിങ്ങൾ സ്വയം പുഷ് ചെയ്യുക ട്വൻറ്റി ടു തേർട്ടി മാർക്സ് അടുത്ത എക്സാമിൽ പുഷ് ചെയ്യുക വെൻ യു ആ പുഷിംഗ് ഇറ്റ് ഡോൺ ഡു ഇറ്റ് അറ്റ് At the expense of your accuracy, but do it again. And the more you practice previous need question papers, you will actually improve your score, you will improve your speed, and you will improve the concepts, alright. And you, when you are studying biology, study the concepts that are connected to the options also. മനസ്സിലായ വെൻ യു ആർ കണക്റ്റിംഗ് ആൻഡ് സ്റ്റഡി ഓൺലി എൻ സി ആർ ടി ബുക്ക് ഓക്കെ സ്റ്റഡി ഓൺലി എൻ സി ആർ ടി ബുക്ക് ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നിങ്ങളൊരു ക്വസ്റ്റിൻ കിട്ടുമ്പോൾ ക്വസ്റ്റിനെ നാല് ഓപ്ഷൻസിൽ നാല് ഓപ്ഷൻസ് വരുന്നു ഓൺലി വൺ ഓപ്ഷൻ ഇസ് കറക്റ്റ് അക്കോഡിംഗ് ടു ദ ക്വസ്റ്റിൻ ബട്ട് ഓഫ് കോഴ്സ് ദർ ആർ ത്രീ ഓപ്ഷൻസ് റീഡ് ദി ത്ര ത്രീ ഓപ്ഷൻസ് കണക്റ്റഡ് ടു ദി എൻ സി ആർ ടി ബുക്ക് സ്റ്റഡി എവറിഥിങ്ങ് ദറ്റ് ഇസ് റിലേറ്റഡ് ടു ദറ്റ് അതുമായി ചുറ്റുപിട്ടി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്യുക ആൻഡ് സ്ലോലി യു വിൽ ആക്ച്വലി റിവൈസ് ദ ഹോൾ എൻ സി ആർ ടി ബുക്ക് ഇൻ ദീസ് ഗിവൻ ഡേസ് ഓക്കെ സോ ദസ് ഹൗ യു ആ സപ്പോസ് ടു ഡു ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു വിൽ പെർഫോം വെരി വെൽ യു വിൽ ഇമ്പൂവ് Your performance even better, and thank you for watching this video. I'll be seeing you in a few days' time. So, naala Mudal, you will be getting neat question papers from tomorrow morning. You will get by tomorrow evening. You should should have done all the 180 questions. Then you have to the revise the concepts also. Okay. So, thank you for watching this, and I'll be seeing you again one more time. All right.